എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഡെയർ ടു ടോക്കിന്റെ 120-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പല ആൾക്കാരുടെയും ഒരു തലവേദനയാണ് മതിയായ രീതിയിൽ ടൈം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ എത്രമാത്രമാണ് ഒരു നോർമൽ ടൈം, എത്രമാത്രമാണ് ഒരു ആവറേജ് ടൈം, സാധാരണഗതിയിൽ ആൾക്കാരിൽ കിട്ടുന്നത്, കപ്പിൾസിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു ആവറേജ് ടൈം എത്രയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. പല ആൾക്കാരുടെ കേസിൽ ഒരു തലവേദന ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ മൾട്ടിപ്പിൾ വീഡിയോസ് ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോസിലും നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സൊല്യൂഷൻ, താൽക്കാലിക സൊല്യൂഷൻ എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആവറേജ് ടൈം എത്രയാണ്, സാധാരണമായിട്ട് ആൾക്കാർ കിട്ടുന്ന ടൈം എത്രയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡോക്ടറെ കാണേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നതായിരിക്കും. വീഡിയോ മൊത്തം തന്നെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുന്ന ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ടൈമിൻ്റെ കേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനും ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പോൺ വീഡിയോസ്, അശ്ലീല വീഡിയോസുകൾ തന്നെയാണ്. കാരണം അതിൽ നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ലിംഗ വലിപ്പമുള്ള ഒരാളാണ് അതിൽ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള ടൈമും കിട്ടുന്നു, 30 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുതലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റർകോഴ്സ് ചെയ്യുന്നു. എങ്ങനെയാണ് ഇത് പോസിബിൾ ആകുന്നത് എന്നുള്ളത് പല ആൾക്കാരും നമ്മളോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഇത് പോസിബിൾ ആകുന്നതെന്നുള്ളത്, ശരിക്കും പറഞ്ഞാൽ അത് പല ഷോട്ടുകളായിട്ട് പല സമയങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ അവർ അതിൻ്റേതായ മരുന്നുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ പിന്നെ സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു കൂടുതൽ സമയം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മളിത് കാണുമ്പോൾ അയ്യോ ഇത്രയൊക്കെ സമയം അവർക്ക് കിട്ടുന്നുണ്ട്, എന്നാൽ പിന്നെ നമ്മളും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യണം എന്ന രീതിയിൽ ഈ പിന്നെ സ്പ്രേയും കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ടൈം ഉണ്ടായിട്ട് പോലും അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോൺ വീഡിയോസുകൾ കാരണമാകുന്നുണ്ട്. പോൺ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ വീഡിയോ സെല്ല് ചെയ്യുന്ന ഒരു പ്ലോട്ട് മാത്രമല്ല, അത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാടധികം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ സെല്ല് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു റിയാലിറ്റി എന്നുള്ളത്. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് പഠനങ്ങളിലോട്ട് വരാം. ഈ ഒരു വിഷയത്തിൽ പല സ്ഥലങ്ങളിലും സർവീസുകൾ നടന്നിട്ടുണ്ട്, പക്ഷേ ലിമിറ്റഡ് ആണ്, പഠനങ്ങൾ ലിമിറ്റഡ് ആണ്. എങ്കിലും ആ പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആവറേജ് ഈ ഒരു സെക്സ് ടൈം, ഇൻ്റർകോഴ്സിൻ്റെ ടൈം എന്ന് പറഞ്ഞു, ഇൻ്റർകോഴ്സിൻ്റെ ടൈം മാത്രമാണ്, ഫോർ പ്ലേൻ്റെ ടൈം, ആഫ്റ്റർ പ്ലേ അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ടൈമിൻ്റെ കേസിൽ നോക്കുമ്പോൾ അമേരിക്കക്കാരാണ് മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് ഏകദേശം ഒരു 13 മിനിറ്റോളം ആവറേജ് ടൈം കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇനി കുറവാണെന്നുണ്ടെങ്കിൽ തുർക്കിക്കാർക്കാണ്, അവർക്ക് തീരെ കുറവാണ്, അവർക്കൊരു 3 മിനിറ്റിനും 4 മിനിറ്റിനും ഇടയിലാണ് അവരുടെ ഒരു ആവറേജ്. ഇനി നമ്മുടെ ഇന്ത്യയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 7 മിനിറ്റിന് താഴെയാണ് ആവറേജ് എന്ന രീതിയിലാണ് പഠനങ്ങൾ പറയുന്ന ഒരു കാര്യം. സർവീസുകളൊക്കെ പറയുന്നത് ഇന്ത്യയുടെ കേസിൽ ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ 7 മിനിറ്റിലും താഴെയാണ്. മൊത്തത്തിൽ ലോകത്തിൽ പലയിടങ്ങളിലുള്ള കപ്പിൾസിൽ നിന്ന് പഠനം നടത്തിയതിൽ, സർവീസുകൾ നടത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് 5 മിനിറ്റിനും 6 മിനിറ്റിനും ഇടയിലാണ് സാധാരണഗതിയിൽ ഒരു ആവറേജ് ടൈം എന്നുള്ളത്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പേഴ്സ് ആണ്, പല ആൾക്കാരുടെ കേസിലും പല രീതിയിലാണ്. എനിവേ ഇന്നതാണ് ഈ ഒരു ആവറേജിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നതാണ് ഇതിലെ നോർമൽ എന്ന്, ഒരിക്കലും ഈ ആവറേജ് എന്നുള്ള ആ സംഖ്യയൊന്നുമല്ല ഒരിക്കലും നോർമൽ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ലോകത്തിൽ മൊത്തത്തിൽ പലയിടങ്ങളിലായിട്ടുള്ള കപ്പിൾസിൽ നടത്തിയ പഠനങ്ങളിൽ 5 മിനിറ്റിനും 6 മിനിറ്റിനും ഇടയിലാണ് ആവറേജ് എന്ന് നമ്മൾ പറഞ്ഞു. സോ അതാണ് നോർമൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും അത് നോർമൽ ടൈം എന്നുള്ളതല്ല നമ്മൾ പറഞ്ഞത്, ആവറേജ് മാത്രമാണ്. ഇപ്പോൾ 2 മിനിറ്റ് ഉള്ളവനും നോർമലാണ്, 3 മിനിറ്റ് ഉള്ളവനും നോർമലാണ്, 4 മിനിറ്റ് ഉള്ളവനും നോർമലാണ്, അതൊന്നും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ്റിസ്ഫാക്ഷൻ. രണ്ട് കൂട്ടർക്കും സാറ്റിസ്ഫാക്ഷൻ ബെഡിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതിലാണ് വിഷയം. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലെ തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട്, നമ്മുടെ താല്പര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ജസ്റ്റ് ഇൻ്റർകോഴ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഇജാക്കുലേഷൻ സംഭവിക്കുന്നു, പിന്നീട് ആണിൻ്റെ കേസിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവില്ല. സോ ആ ഒരു പെൺകുട്ടിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടേ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കേസിലൊക്കെ അതൊരു ശീഖ് സ്കലനം എന്ന രീതിയിൽ പറയാം, പ്രീമച്ചർ ഇജാക്കുലേഷൻ എന്ന രീതിയിൽ പറയാം. വിത്തിൻ സെക്കൻഡ്സ്, ഒരു മിനിറ്റ് പോലും കിട്ടാതെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. സോ അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ അത് ടെൻഷൻ കൊണ്ടായിരിക്കാം. ടെൻഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ആ ഒരു പാർട്ണറിൻ്റെ പ്രോപ്പർ സപ്പോർട്ടോട് കൂടിയിട്ട് എൻജോയ് ചെയ്യുകയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെയാണ് പോകുന്നത്, നമുക്ക് ഒരു അർത്ഥത്തിലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു എൻജോയ്മെൻറ്റും കിട്ടുന്നില്ല, ആ ഒരു ആണ്ടെ കേസിലും പെണ്ണിൻ്റെ കേസിലും പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, സെക്ഷൽ ലൈഫിൽ വളരെയധികം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂറോളജിസ്റ്റിനെ കാണാം എന്നുള്ളതാണ് ആ ഒരു കേസിൽ പറയുന്നത്. അല്ലാതെ ടെൻഷൻ്റെ കൊണ്ടൊക്കെ സ്പീഡായിട്ട് പോകുന്നതാണെന്നുണ്ടെങ്കിൽ വളരെ മൈൻഡൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ കൂളായിട്ട് സെക്സിലോട്ട് സമീപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം എന്നുള്ളത്. അല്ലാണ്ട് അതിൽ വേറെ ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള വസ്തുതയൊന്നുമില്ല. അപ്പോൾ 2 മിനിറ്റും 3 മിനിറ്റും 4 മിനിറ്റും ഒക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആവറേജ് എന്നുള്ള ഒരു അത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമായിട്ട് ചിന്തിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ആവറേജ് ആയിട്ട് ഇത്ര ഒരു ടൈമാണ് കിട്ടുന്നത്. ഇന്ത്യക്കാരൻ്റെ കേസിൽ ഒരു 7 മിനിറ്റിൽ താഴെ തന്നെയാണ് അതിൻ്റെ ഒരു ആവറേജ് കാര്യങ്ങളൊക്കെ വരുന്നത്. ലിമിറ്റഡ് ആണ്, സർവീസുകൾ ലിമിറ്റഡ് ആണെന്നുള്ളതാണ്. അപ്പം ഈ സംഖ്യകളൊക്കെ നോർമലാണ്, സാറ്റിസ്ഫാക്ഷൻ ആണ് മുഖ്യം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. ഇവിടെ നോട്ട് ചെയ്യേണ്ടത് വേറെ കാര്യം എന്ന് വെച്ചാൽ, പ്രോപ്പർ
ആയിട്ടുള്ള ഫോർ പ്ലേ, അതിനുശേഷം ഈ ഒരു കോർ സെക്സ്, അതിനുശേഷം ഒരു ആഫ്റ്റർ പ്ലേ കൂടി എക്സിക്യൂട്ട് ചെയ്യുക. കാരണം ആ ഒരു ഇന്റർകോഴ്സിന് ശേഷം പെട്ടെന്ന് തന്നെ ഇജാക്കുലേറ്റ് ചെയ്ത് പോയി എന്ന് തന്നെ ഇരിക്കട്ടെ, ആണിൻ്റെ കേസിൽ ആ ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പക്ഷേ പെണ്ണിൻ്റെ കേസിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ ആഫ്റ്റർ പ്ലേ എന്ന രീതിയിൽ നമ്മൾ ഫോർ പ്ലേ ചെയ്ത് അതേ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തിട്ട് ആ ഒരു ക്ലിറ്റോറസ് സ്റ്റിമുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഓർഗാസിലോട്ട് പാർട്ട്ണറിനെ എത്തിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കൃത്യമായ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക, പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരെ കൂടി സാറ്റിസ്ഫാക്ഷനിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഒരുപാട് ടൈം കിട്ടിയെന്ന് വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മറ്റ് പല സർവീസുകളും പറയുന്നത് ജസ്റ്റ് ആ ഒരു ഇന്റർകോഴ്സിലൂടെ സാറ്റിസ്ഫാക്ഷൻ ഭൂരിഭാഗം സ്ത്രീകൾക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് ആൺകുട്ടി അവൻ്റെതായ ഇഷ്ടത്തിന് ജസ്റ്റ് വന്ന് ചെയ്തിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. സോ കൃത്യമായ രീതിയിൽ ഫോർ പ്ലേ ഒക്കെ ചെയ്തിട്ട് എത്രയാണോ ടൈം എന്നുണ്ടെങ്കിലും അതിൽ ആ ഒരു ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ പോലും ഒരു ആഫ്റ്റർ പ്ലേ ചെയ്തിട്ട് സാറ്റിസ്ഫാക്ഷനിലൂടെ എത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുത. അപ്പോൾ ടൈം എന്നുള്ളത് ഞാൻ പറഞ്ഞ ആവറേജ് ടൈം എന്നുള്ളത് ജസ്റ്റ് നമ്പേഴ്സായിട്ട് മാത്രം ചിന്തിക്കുക. പോൺ വീഡിയോ ഒന്നും കണ്ടിട്ട് വലിയ ചിന്തിച്ച് ചിന്താകുലരാവേണ്ടുന്ന കാര്യങ്ങളും ഇല്ല. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ് മുഖ്യം. അത് കൃത്യമായ രീതിയിൽ പാർട്ട്നേഴ്സിന് രണ്ടുപേർക്കും കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അത് കിട്ടുന്നില്ല, വിത്തിൻ സെക്കൻഡ്സിനുള്ളിലാണ് പോകുന്നത്, ഒരു അർത്ഥത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നോക്കുക. ഇനിയിപ്പം മുമ്പേ തന്നെ മാസ്റ്റർബേഷനൊക്കെ സ്പീഡായിട്ട് ചെയ്ത് ശീലിച്ചതിൻ്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡൊക്കെ ട്രൈ ചെയ്യാൻ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അത് സെക്സിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലൈമാക്സിലോട്ട് വരും തോന്നുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക, മറ്റൊരു പൊസിഷനിലോട്ട് മാറുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് ആ സ്റ്റിമുലേഷൻ കുറച്ച് കുറയുമ്പോൾ അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ടൈം മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിനെ ലേൺ ചെയ്യുക. കാരണം നമ്മൾ മുമ്പേ സ്പീഡായിട്ട് ചെയ്ത് ശീലിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കും സ്പീഡായിട്ട് നമ്മുടെ മൈൻഡ് അതിനനുസരിച്ച് ലേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡൊക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ ആ ക്ലൈമാക്സിലോട്ട് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു പൊസിഷനിലോട്ടോ കാര്യങ്ങളിലോട്ടോ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യം. ടെൻഷനൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഫ്രീ ആയിട്ട് വളരെ കൂളായിട്ട് സമീപിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് തീരെ ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ തീർച്ചയായിട്ടും കാണുക, ഒരു യൂറോളജിസ്റ്റിനെ കാണുക. അല്ലാണ്ട് ചുമ്മാ അത് സ്പ്രേയും അതും ഇതൊക്കെ ഉപയോഗിക്കാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളതാണ്. കാരണം സ്പ്രേ ഒന്നും ഒരിക്കലും ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, താൽക്കാലികമായിട്ട് വൺ ടൈം യൂസ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വലിയേറിയ കമൻറ്റുകളും കാര്യങ്ങളും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്, തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്തേക്കാൻ നിതിൻ്റെ നിരപ്പിൽ എന്നുള്ളതാണ് ഐഡി, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈം ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ടോപ്പിക് ഐഡിയാസുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇനിയും ഒരുപാട് വീഡിയോസുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും, അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വേണ്ടി കാണാൻ വരുന്ന പ്രതീക്ഷകൾ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്. സീ യു ടുമാറോ.